ഫൈനൽ IPL ഫൈനലിൽ കളി കാണാൻ ഒരു 1.5 ലക്ഷം പേര് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് നെഞ്ചടിച്ചിട്ടില്ല. അപ്പോൾ വലുതായിട്ടൊന്നും സംസാരിക്കാനില്ല, ഭയങ്കര സംസാരിക്കാൻ കുറച്ച് കുഴഞ്ഞു പോകും, കുറച്ച് ഇമോഷണൽ ആകുമ്പോൾ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ എന്നെപ്പറ്റി ഇത്രയും പൊക്കി പൊക്കി സംസാരിച്ചപ്പോൾ ഒന്ന് കരയാനൊക്കെ തോന്നിപ്പോയി. അപ്പോൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വീതിയിൽ എന്താ തിരിഞ്ഞു പോകണം, സോറി. അപ്പോൾ ഒന്നുമില്ല, വളരെ വളരെ സന്തോഷം. നമ്മുടെ ഒരു ക്രിക്കറ്റേഴ്സും അല്ലെങ്കിൽ സ്പോർട്സ് മാനും അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ കുറേ എഫേർട്സ് ഇടാറുണ്ട്. നമ്മൾ ആ ഒരു എഫേർട്സിനെ ഇങ്ങനെ അപ്രിസിയേഷൻ, ഇങ്ങനെ എൻ്റെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയ വലിയ ആൾക്കാർ എനിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവർ വീണ്ടും ഇനി 10 ഇരട്ടി എഫേർട്ട് ഇടാൻ തോന്നും. അപ്പോൾ അപ്രിസിയേഷനും ഇങ്ങനത്തെ ഒരു ചടങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എല്ലാ ഹ്യൂമൻ ബീങ്സിനും എല്ലാ കരിയറിലും. അപ്പോൾ ഇത്രയും വലിയൊരു പരിപാടി ഇന്നത്തെ ദിവസത്തെ ഇവിടെ ഒരുക്കിയ KC ക്കും എല്ലാവർക്കും എൻ്റെ വളരെ നന്ദി. പിന്നെ വേറെ നേരത്തെ കുറേ ആൾക്കാർ പല ടോപ്പിക്സും സംസാരിച്ചു. ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ച ഉടനെ മൊബൈലിൽ ആ വീഡിയോ വന്ന് കിടക്കും, യൂട്യൂബിൽ വന്നെന്നോ അവിടെ ഫേസ്ബുക്കിൽ വന്നെന്നോ. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വലിയ, അപ്പോൾ സെലക്ഷനെ പറ്റി പന്ന്യൻ സാർ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയാവുമ്പോൾ, നമ്മളൊരു ക്രിക്കറ്ററാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും നാട്ടുകാരെല്ലാവരും അറിയും. അപ്പോൾ ഭയങ്കര ഫേമായിട്ടുള്ളൊരു കാര്യമാണ് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഒരു റിലിജൻ പോലെ തന്നെയാണ്. അപ്പോൾ ക്രിക്കറ്റേഴ്സിനെയും അത്രയും വലുതായിട്ടാണ് സോഷ്യൽ മീഡിയ എല്ലാം പ്രേസ് ചെയ്യുന്നതും അതിൻ്റെ നെഗറ്റീവ് സൈഡും ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ അറിയാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, എൻ്റെ കുറേ ഭയങ്കര ഒരു സഞ്ജു സാംസൺ നാട്ടുകാർ അറിയണമെങ്കിൽ അത് എൻ്റെ മാത്രമായിട്ടുള്ളൊരു എഫേർട്ടല്ല, അത് എൻ്റെ ബാക്കിലും എന്നെ ജനിപ്പിച്ച എൻ്റെ അച്ഛനമ്മ, എൻ്റെ കൂട്ടുകാരും, എൻ്റെ കോച്ചസ് ബിജു സാറാണെങ്കിലും എല്ലാവരും, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിലും, എൻ്റെ 13-ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് കേരള റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്നെ ക്യാപ്റ്റനായിട്ടാണ് KC എന്നെ റിപ്രസെൻറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ ടാലൻറ്റിന് അവർ റെക്കഗ്നീഷൻ തരുന്ന കുറേ ആൾക്കാരുടെ എഫേർട്ടും അവർ ചെയ്യുന്ന ഒരു സപ്പോർട്ടും നാട്ടുകാർ അറിയാറില്ല. നമ്മുടെ PP ചേട്ടൻ അവിടെ മാസ്ക് ഇട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ബോൾ എനിക്ക് PP ചേട്ടൻ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് എൻ്റെ സ്വന്തം അസോസിയേഷനാണ്. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഞാൻ അവർക്ക് വേണ്ടി കളിച്ചുകൊണ്ട് മാത്രമോടെ ഞാനിപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായതും രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു ക്യാപ്റ്റനായി മാറിയതും നാട്ടുകാർ അറിയപ്പെടുന്നതും. അപ്പോൾ ലോക്കൽ അസോസിയേഷൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് നാട്ടുകാർ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്നെ ഒരു സെലക്ഷൻ ഓരോ ഇന്ത്യൻ ടീമിൽ തന്നെ എടുക്കുമ്പോഴും എടുക്കാത്തപ്പോഴും നമ്മളിവിടെ ഇരിക്കുന്ന ശ്രീജിത് സാർ, ജയേഷ് സാർ, വിനോദ് സാർ എല്ലാവരും പറഞ്ഞ് എനിക്ക് എക്സ്പ്ലനേഷൻ തരാറുണ്ട്. എടാ, ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ കിട്ടാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം, ഇപ്പോൾ അവരാണ് നോക്കുന്നത്, ഇവരെ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ക്ലാരിറ്റിയും ഒരു സപ്പോർട്ടും തരുന്ന ഒരു അസോസിയേഷൻ തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴൊക്കെ നമ്മളൊരു കൂട്ടുകാരെ പോലെയൊക്കെയാണ്. വാട്സാപ്പിൽ ശ്രീ സാറൊക്കെ ഭയങ്കര നല്ല ജിഫൊക്കെ അയക്കും. അപ്പോൾ ഭയങ്കര ഒരു കൂട്ടുകാരെ പോലെ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നതും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നാട്ടുകാർ അറിയാതെ പോകുന്നതിൽ ഒരു വിഷമമുണ്ട്. അപ്പോൾ KC സാർ സീരിയസ് ആയിട്ടും KC ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് എന്നെ ടീമിൽ കൊണ്ടുവരാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം തരാതെ പോകുന്ന മോശമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിന് KC വളരെ നന്ദി പറയുന്നു. പിന്നെ വലിയ വെറുതെ മതിയല്ലേ സാർ, ഇത്രയും. താങ്ക് യു.